ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ഗംഗാരോധസി നല്ലോരാശ്രമത്തിങ്കലത്ര മംഗളം വർദ്ധിച്ചിടും തപസാവാഴും കാലം ലോകേശൻ നിജസുതയായുള്ളോരഹല്യയാം ലോകസുന്ദരിയായ ദിവ്യ കന്യകാരത്നം ഗൗതമ മുനീന്ദ്രനു കൊടുത്തു വിധാതാവം കൗതുകം പൂണ്ടു ഭാര്യാഭർത്താക്കന്മാരായവർ ഭർത്തൃശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും തന്നുടെ പത്നിയായോ രഹല്യയോടും ചേർന്നു പർണശാലയിലത്ര വസിച്ചു ചിരകാലം സന്ധ്യാവന്ദനത്തിനു ഗൗതമൻ പോയ നേരം അന്തരാ പുക്കാനുടജാന്തരേ പരവശാൽ സൂത്രാമാവഹല്യേ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതികോപം കൈക്കൊണ്ടു മുനീന്ദ്രനും താപസേശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമമകം പുക്കപ്പോളഹല്യയും വേ പധുപൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമിത്രയും തവ ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നു പാരം ദുഷ്കൃതമൊടുങ്ങുവാനിതിന്നു ചൊല്ലിടുവൻ നിഷ്കൃതിയായുള്ളൊരു ദുർധര മഹാവ്രതം കാമകിങ്കരി ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കണം ഗാധിനന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞാശു തൃക്കയ്യും പിടിച്ചുടജാങ്കണം പുക്കാൻ ഉഗ്രമാം തപസ്സൊടുമിരിക്കും ശിലാരൂപമഗ്രേ കാണുന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ ശ്രീപാദാംബുജം മെല്ലെ വെച്ചിതു രാമദേവൻ ശ്രീപതി രഘുപതി സൽപതി ജഗത്പതി രാമോഹമിന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ അന്നേരം നാഥൻ തന്നെ കാണായി ദഹല്യയ്ക്കും വന്നോരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ഓം ശാന്തി. രാമലക്ഷ്മണന്മാർ വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമത്തിൽ യജ്ഞരക്ഷ നടത്തിയ ശേഷം അവിടെ എല്ലാ മുനിവര്യന്മാരുടെയും ആദരങ്ങളൊക്കെ ഏറ്റുവാങ്ങി സന്തോഷപൂർവം അവിടെ കർമ്മങ്ങൾ പൂർത്തീകരിച്ചപ്പോൾ ഇനി നമുക്ക് സമയം കളയേണ്ട കാര്യമില്ല,
ജനക മഹാരാജാവിൻ്റെ രാജ്യത്ത് മിഥിലാപുരിയിൽ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു ശൈവചാപമുണ്ടെന്നും ത്രയംബകം എന്നറിയപ്പെടുന്ന ആ ശൈവചാപത്തെ പോയി കണ്ട് വണങ്ങി നമുക്ക് തിരിച്ചു വരാം, അതുകൊണ്ട് അവിടെ വരെ വന്നതല്ലേ, ഇനി അവിടെയും കൂടെ പോയിട്ട് അവിടെ കണ്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെയും കൂട്ടിക്കൊണ്ട് മിഥിലാപുരിക്ക് വേണ്ടി യാത്ര ആരംഭിക്കുകയാണ്. കുറച്ച് സമയം അവർ മുന്നോട്ട് പോകുമ്പോഴാണ് വളരെ മനോഹരമായിരിക്കുന്ന ഒരു ആശ്രമത്തിൻ്റെ സ്ഥലത്ത് അടുത്തവരെത്തിച്ചേർന്നു. അത്രയും നല്ല ഭംഗിയുള്ളതായിരിക്കുന്നതും ശാന്തസുന്ദരമായിരിക്കുന്ന ഒരു ആശ്രമമാണ്. പക്ഷേ അവിടെ ജീവികളെപ്പോലും കാണാനില്ല, അതിശൂന്യമായിരിക്കുന്നു. ഒരു ദുഃഖത്തിൻ്റെ അന്തരീക്ഷം തളംകെട്ടി നിൽക്കുന്നത് പോലെ ശ്രീരാമന് തോന്നുകയാണ്. അപ്പം അദ്ദേഹം വിശ്വാമിത്ര മഹർഷിയോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇത്രയും നല്ലൊരു ആശ്രമമായിട്ട് പോലും ഇവിടെ ഒരു ജീവികളെപ്പോലും കാണുന്നില്ലല്ലോ, എന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹം അഹല്യാദേവിയുടെ കഥ പറയുന്നതും അഹല്യ ശാപം കിട്ടിക്കൊണ്ട് കിടക്കുകയാണ് എന്ന് പറയുന്നതും. അങ്ങനെ രാമൻ്റെ ആഗമനത്തിന് വേണ്ടി കാത്തുകൊണ്ട് വർഷങ്ങളോളം ശിലയായി കിടക്കുന്നതായിരിക്കുന്ന അഹല്യയുടെ കഥ വിശ്വാമിത്ര മഹർഷി ശ്രീരാമനും ലക്ഷ്മണനും പറഞ്ഞു കൊടുത്തു. ശ്രീരാമദേവൻ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ആഗ്രഹത്തോടുകൂടി ഇങ്ങനെയുള്ളതായിരിക്കുന്ന മുനിപത്നിയായിരിക്കുന്ന അഹല്യയ്ക്ക് മോക്ഷം കിട്ടണം എന്ന ആഗ്രഹത്തോടുകൂടി ഞാൻ രാമനാണ് രാമോഹം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പാദങ്ങളെ ആ ശിലയുടെ മേലെ വയ്ക്കുകയും ആ ശിലയ്ക്ക് ശാപമോക്ഷം കിട്ടി വീണ്ടും അഹല്യാദേവിയായിത്തീരെയും രാമനെ സ്തുതിച്ചുകൊണ്ട് അവിടെ ഗൗതമ മുനി വന്നു വീണ്ടും സന്തോഷത്തോടുള്ള ജീവിതത്തിലേക്ക് പോയി എന്നും പറയുന്നതായിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ രാമായണത്തിൽ എത്തി നിൽക്കുന്നത്. സിസ്റ്ററേ, രാമായണത്തിൽ അഹല്യാദേവി ശാപം കിട്ടിയിട്ട് വർഷങ്ങളോളം ശിലയായി കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്ത്രീ കല്ലായി തീരുമോ സിസ്റ്ററേ? അതെ, തീർച്ചയായിട്ടും അത് ഒരു സങ്കല്പമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു മനുഷ്യന് ശാപം കിട്ടിയേക്കാം. ശാപവും വരദാനവും നമ്മൾ മുന്നും ഒന്ന് രണ്ട് എപ്പിസോഡിലതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് എൻ്റെ ഓർമ്മ. ശാപം എന്ന് വെച്ചാൽ എന്താണ്? ഒരാളുടെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് ദുഃഖം കൊടുക്കുമ്പോൾ, ഓ അവരെന്നോട് അങ്ങനെ ചെയ്തല്ലോ എന്ന് വിഷമിക്കുമ്പോൾ അത് ശാപമാവും. ഒരാൾ നമ്മൾ സഹായിക്കുമ്പോൾ, അവർക്ക് സന്തോഷം വരുമ്പോൾ, അവരുടെ ഹൃദയത്തിൽ നിന്നൊരു നന്ദി വരുമ്പോൾ അത് നമുക്ക് വരദാനമാവും. അത് നമ്മൾ മുന്നത്തെ ഒരു എപ്പിസോഡ് കണ്ടു എന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ ശാപം ശപിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടൊരു കാര്യമുണ്ട്. ഈ കല്ലായി തീരുക എന്ന് വെച്ചാൽ അർത്ഥം ഒരു മനുഷ്യൻ ശിലയായി തീരുന്നു എന്നല്ല. പക്ഷേ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നമുക്കെല്ലാവർക്കും അറിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. പലപ്പോഴും ജോലിക്ക് വേണ്ടി ഹൈ സാലറി ഓഫർ ചെയ്തിട്ട് ഒക്കെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒക്കെ തന്നെ, അധികവും ചതിക്കപ്പെടുന്ന പെൺകുട്ടികൾ തന്നെയാണ്. ഇവിടെയും കഥയിൽ നോക്കിക്കഴിഞ്ഞാൽ ചതിക്കപ്പെട്ടു പോയതായിരിക്കുന്ന അഹല്യയുടെ കഥ തന്നെയല്ലേ പറയുന്നത്. അങ്ങനെ കൊണ്ടുപോകും, വലിയ സാലറി തരാം, ജോലി തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ചെന്നെത്തിക്കഴിയുമ്പോൾ അവരുടെ വീട്ടുകാരുടെയിൽ നിന്നും നാട്ടുകാരുടെയിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ ഓപ്ഷൻ ഇല്ലാത്ത രീതിയിൽ കുരുക്കിയിട്ട് അവരുടെ ജീവിതത്തെ കശക്കിയെറിയുന്നതായിരിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമ്മൾ കാണും. അവർക്ക് രക്ഷപ്പെടാൻ ഇനി വഴിയില്ലാന്ന് കണ്ടു കഴിഞ്ഞിട്ട് എങ്ങനെ നോക്കിയാലും പലപ്പോഴും ചിലരുടെയൊക്കെ ജീവിതം നമ്മൾ അടുത്തറിയുമ്പോൾ, അവർ പറയുമ്പോൾ നമ്മുടെ തന്നെ ഹൃദയം ഉരുകിപ്പോവും. നന്നായിട്ട് വിദേശത്ത് നിന്നിട്ട് അല്ലെങ്കിൽ ദൂരെ നിന്നിട്ട് അവരങ്ങനെ ജീവിതം വളരെ മോശമായ അവസ്ഥയിൽ പോയിട്ട് അവർ പൈസ അയച്ചു കൊടുത്തിരുന്നപ്പോഴൊക്കെ പൈസ സന്തോഷത്തോടെ വാങ്ങിച്ചിരുന്ന വീട്ടുകാർ തിരിച്ചറിയുമ്പോൾ അവർ ഇങ്ങനെയായിരുന്നു പോയത്, അവർ കുടുങ്ങിപ്പോയി എന്നൊക്കെ അറിയുമ്പോൾ, എൻ്റെ കുട്ടി അല്ലെങ്കിൽ എൻ്റെ സഹോദരി, എൻ്റെ മകള്, എൻ്റെ മകൻ അവനിങ്ങനെ കുടുങ്ങിപ്പോയതാണ് രക്ഷിക്കണം എന്നൊരു വിചാരത്തിന് പകരം അവർ മോശമായി എന്ന് സമൂഹം അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അവരെൻ്റെയല്ല, എൻ്റെ മോനല്ല, എൻ്റെ മോളല്ല, എൻ്റെ ആരുമല്ല, അവരെ ബന്ധേയില്ല, ഇങ്ങനെയൊക്കെ പറയാനാണ് അവരെ ബന്ധുക്കൾക്ക് അവരിലൂടെ നേട്ടമുണ്ടാക്കിയവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കാണുന്നത്. അത്തരത്തിൽ അറിയാതെ വീണു പോകുന്ന അഹല്യയുടെ കഥയെ നോക്കി നോക്കി ഇവിടെ പലപ്പോഴും പലരും പറയാറുണ്ട്, ഇന്ദ്രനല്ലേ തെറ്റുകാരൻ, ഇന്ദ്രനാണല്ലോ രൂപം മാറി വന്നുകൊണ്ട് അഹല്യയെ പ്രാപിച്ചത്, അതുകൊണ്ടാണല്ലോ അഹല്യ ശപിക്കപ്പെടുന്നത്, തൻ്റെ ഭർത്താവിൻ്റെ രൂപം കണ്ട് വന്നതുകൊണ്ടല്ലേ ഈ അഹല്യ ചതിക്കപ്പെട്ടതെന്നൊക്കെ. പക്ഷെ ഞാൻ ആ കാര്യത്തിൽ 100% അക്സെപ്റ്റ് ചെയ്യുന്ന ആളല്ല. കാരണം ആ സമയത്ത് ഗൗതമ മുനി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്,
രൂപം കൊണ്ട് മാത്രമാണോ നിനക്ക് ഞാൻ നിന്റെ ഭർത്താവാകുന്നത്? എൻ്റെ ശ്വാസവും എൻ്റെ സ്പർശനവും നിനക്ക് മനസ്സിലാവില്ലേ? സത്യമല്ലേ? ഈ കാലഘട്ടത്തിൽ സ്വന്തം ഭർത്താവിൻ്റെ വണ്ടി വരുന്ന ശബ്ദം കേട്ടാൽ പോലും ഭാര്യമാർ തിരിച്ചറിയും. ഭർത്താവിൻ്റെ സ്റ്റെപ്സിൻ്റെ ശബ്ദം കേട്ടാൽ, നടക്കുന്ന ശബ്ദം കേട്ടാൽ ഇന്ന ആളാന്ന് മനസ്സിലാവും. പിന്നെ ആ കാലഘട്ടത്തിലെ തപസ്വിനിയായിരുന്ന ഒരു സ്ത്രീയായിരുന്നല്ലോ അഹല്യ. അപ്പം അതുകൊണ്ട് മനസ്സിലാകാതെ പോയി എങ്കിൽ എവിടെയോ സംതിങ് റോങ് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പം അതുകൊണ്ട് തൻ്റെ ചെറിയ മിസ്റ്റേക്ക് കൊണ്ടാണ് തെറ്റുപോകുന്നത്. ഈ കുട്ടികളെ നോക്കി നോക്കിയേ, നമ്മുടെ നാട്ടിൽ ജോലി ചെയ്തിട്ട് ഒരു ചെറിയ ജോലിയിൽ നിന്ന് ചെറിയ സാലറിയിൽ നിന്ന് ജീവിതത്തിലെ വലിയ സ്വപ്നങ്ങളെ പിടിച്ചടക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് വലിയ സ്വപ്നങ്ങളും വലിയ പൈസ തേടി പോയത്. അതുകൊണ്ടാണ് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന അബദ്ധങ്ങൾ. പക്ഷേ ഞാൻ എവിടെയോ ഒരു റിപ്പോർട്ട് വായിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തിയിട്ട് അവരുടെ വീട്ടുകാരാരും അവരെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. എന്നിട്ട് അവരൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഒരു ഹോസ്റ്റൽ പണിതിട്ട് അവർ താമസിപ്പിച്ചു. അവിടെയും അധികാരവർഗത്തിലുണ്ടായിരുന്നവർ അഥവാ അവരുടെ സംരക്ഷണ ചുമതല ഏറ്റിരുന്ന ആൾക്കാർ അവരെ ചൂഷണം ചെയ്തിട്ട് രക്ഷപ്പെടാൻ വേണ്ടിക്കൊണ്ട് അതിൽ നിന്ന് അവരെ ടെറസിൻ്റെ മേലെന്ന് പുറത്തേക്ക് ചാടി നിലത്ത് വീണപ്പോൾ കാലൊടിഞ്ഞ് ഒടിഞ്ഞ കാലുമായിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി ആ കുട്ടി പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി നോക്കി. എന്നിട്ടും അവരുടെ വീട്ടുകാരാരും അവരെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയായില്ല. ഒന്ന് ആലോചിച്ച് നോക്കി നോക്കിയേ, തെറ്റ് പറ്റുന്നത് ഈ കലിയുഗത്തിൽ മനുഷ്യന്മാരല്ലേ, തെറ്റ് പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന് കണ്ടാൽ, ഒരു 10 മിസ്റ്റേക്ക് പറ്റിയിട്ട് ഒളിപ്പിച്ചു വെച്ച ആൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് എന്ന് കണ്ടാൽ അതിനെ കുത്തിപ്പൊക്കി അവരെ മോശമാക്കാനേ ഈ ലോകം നിൽക്കാറുള്ളൂ. അങ്ങനെ ഒരു വിധത്തിലും രക്ഷപ്പെടാൻ നോക്കിയിട്ട് സാധിക്കാതെ ആവുമ്പോൾ ഇങ്ങനെയുള്ള വലകളിൽ കുരുക്കുകളിൽ പോയി പെടുന്ന കുട്ടികളുണ്ടല്ലോ. ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, അവരെത്ര രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടോ അവരുടെ ചുറ്റും വലഞ്ഞു നടന്ന് പിന്നെയും പിന്നെയും അവരതിൽ വീഴ്ത്താൻ നോക്കുകയുള്ളൂ. അങ്ങനെ ജീവിതത്തിൽ ആരും ഇല്ലാന്ന് തോന്നുമ്പോൾ മനസ്സ് കല്ലായി പോവുകയാണ്. എന്നുവെച്ചാലർത്ഥം ഭാവനാശൂന്യരാവുകയാണ്. ഞാനോ ഇങ്ങനെ വീണു, എനിക്കിന് രക്ഷയില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ മറ്റൊരാളുടെ വിഷമം മറ്റുള്ളവരുടെ വേദനേനെ ഫീൽ ചെയ്യാൻ പറ്റാതായി പോകുന്ന മനുഷ്യന്മാർ അവർ മറ്റുള്ളവരെയും വീഴ്ത്താനേ നോക്കുള്ളൂ. ഒരു കാലഘട്ടത്തിൽ ഞാനൊരു റിപ്പോർട്ട് വായിച്ചിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ. എയ്ഡ്സ് രോഗികളായിരിക്കുന്ന ആളുകളെ എല്ലാവരും പേടിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്തിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് പലപ്പോഴും ബാംഗ്ലൂർ അല്ലെങ്കിൽ അഹമ്മദാബാദ് ഇങ്ങനെയുള്ളതായിട്ടുള്ള വലിയ സിറ്റികളിൽ യാത്ര ചെയ്യുമ്പോൾ പബ്ലിക് സീറ്റിൽ നിങ്ങൾ പോയിട്ടിരിക്കുമ്പോൾ ഇരിക്കുന്ന സീറ്റിൻ്റെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു സൂചി നമ്മുടെ മേലെ കയറും. നോക്കിക്കഴിയുമ്പോൾ ആ സൂചി എടുത്ത് നോക്കി അതും ഒരു സ്ലിപ്പ് ഉണ്ടാകുമായിരുന്നു. ഇന്ന് മുതൽ നീയും എയ്ഡ്സ് രോഗിയാണ് എന്ന്. എന്തുകൊണ്ടാണ് ഒരു എയ്ഡ്സ് രോഗി മറ്റൊരാൾ എയ്ഡ്സ് രോഗിയാക്കാൻ നോക്കിയത്? മറ്റൊന്നുമല്ല കാരണം, ഞാൻ ഒറ്റപ്പെട്ടു പോവുകയാണ്, എനിക്കിനി ആരും എന്നെ കൂട്ടത്തിൽ കൂട്ടില്ല, മാറ്റി നിർത്തുകയുള്ളൂ, അവിടെ വെറുക്കപ്പെട്ടവനായിട്ട് മാറുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുകയാണ്? സ്വന്തം വേദന മറ്റുള്ളവരെ വേദന മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ശിലയായി പോകുന്ന മനസ്സ്, മനസ്സ് കല്ലുബുദ്ധിയാവുക എന്ന് പറയും ഭഗവാൻ. മറ്റൊരാളുടെ വിഷമം എന്താണ് വേദന എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ വീണു പോകുന്ന അവസ്ഥയാണ് വാസ്തവത്തിൽ ശിലയായിത്തീരുന്നു എന്ന് പറയുന്നത്. അവരുടെ ഒരു ജന്മം തെറ്റുപറ്റി അവർ വീണുപോയി, മറ്റുള്ളവരെ വീണ്ടും കുരുക്കുക വഴി അവർ രക്ഷപ്പെടുകയല്ല ചെയ്യുക, വീണ്ടും 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 കിടക്കണം. അതുകൊണ്ടാണ് യുഗങ്ങളോളം എന്ന് പലയിടത്ത് വർഷങ്ങളോളം യുഗങ്ങളോളം ശിലയായി തന്നെ കിടന്നു എന്ന് പറയണമെങ്കിൽ. അതുകൊണ്ട് അത്തരം ആത്മാക്കളെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഈ മൂവർ സംഘത്തിനേ സാധിക്കുള്ളൂ. ആരാണത്? രാമനും ലക്ഷ്മണനും വിശ്വാമിത്രനും. കാരണം അനുഭവം, ഞാനിപ്പോഴും ഓർമ്മിക്കും നമ്മുടെ ബ്രഹ്മകുമാരീസിലെ ഒരു നമ്മുടെ സൂരജ് ഭായിൻ്റെ ഒരു സീനിയർ ഭായിയാണ്, സൂരജ് ഭായിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, സമാധാൻ എന്നൊരു പ്രോഗ്രാം. യൂട്യൂബിൽ നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും. ആ പ്രോഗ്രാമിനൊരു കുട്ടിയുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഈ രീതിയിൽ കുരുങ്ങിപ്പോയതായിരിക്കുന്ന ഒരു കുട്ടിയുടെ ഇൻ്റർവ്യൂ. ഈ കണ്ണ് മാത്രമേ ആ കുട്ടിയെ കാണാൻ പറ്റുമായിരുന്നു, ബാക്കിയൊക്കെ അങ്ങനെ ബ്ലാക്കായിട്ട് കവർ ചെയ്തിട്ട് ആ കുട്ടി നേരിട്ട് വന്ന് തന്നെ തൻ്റെ അനുഭവം പറയുന്നുണ്ട്. ഈ രീതിയിൽ ഞാൻ വീണു പോയതും അവിടുന്ന് രക്ഷപ്പെടണം എന്ന ആഗ്രഹം വന്നപ്പോൾ അതിൻ്റെ അടുത്തുള്ളതായിരിക്കുന്ന ബ്രഹ്മകുമാരി സെൻറ്ററിൽ പോയി സിസ്റ്ററോട് സംസാരിച്ചു. സിസ്റ്റർ പറഞ്ഞു, മോളെ ഈ സിറ്റിയിൽ നിനക്ക് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടായിരിക്കും, അവരെ സഹായിച്ചു കൊടുത്തു വേറെ ഒരു സിറ്റിയിലേക്ക് അവർക്ക് മാറാനും അവിടെ നിന്ന് ഒരു ജോലി ചെയ്തുകൊണ്ട് സെൻറ്ററിൽ വന്ന് ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതം മനുഷ്യനായിട്ട് ജീവിക്കുന്നു. ആ കുട്ടിയുടെ വാക്ക് അതാണ് പറഞ്ഞത്. ഇന്ന് ഒരു ഹിന്ദിക്കാരി കുട്ടിയാണ്, ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തെ ഒരു മനുഷ്യനായിട്ട് ജീവിക്കുന്നു. ഒരു കീടത്തിനേക്കാൾ ഒരു പുഴുവിനേക്കാൾ മോശമായിട്ട് വലിച്ചെറിയപ്പെട്ടതായിരുന്നു എൻ്റെ ജീവിതം, ഇന്ന് ഞാനൊരു മനുഷ്യനായിട്ട് ജീവിക്കുന്നുവെന്ന്. എവിടെയാണോ വിവേകത്തിൻ്റെ സ്പർശം, സ്നേഹത്തിൻ്റെ സ്പർശം, ത്യാഗത്തിൻ്റെ സ്പർശം, വിശ്വാമിത്രതയുടെ സ്പർശം,
രാമൻ്റെ സ്പർശം. പരമാത്മരാമൻ ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത് അത്തരത്തിൽ സാഹചര്യങ്ങളിൽ കുരുങ്ങിക്കൊണ്ട് ഏതൊരു ജീവാത്മ ഇങ്ങനെ വീണു പോയിട്ടുണ്ടെങ്കിലും എല്ലാ ജീവാത്മാക്കളെയും ഉദ്ധരിക്കാനാണ് ഭഗവാൻ വന്നിരിക്കുന്നത്. സർവജീവാത്മാക്കൾക്കും ആധാരം സ്വയം പരമാത്മാവാണ്. ആ പരമാത്മരാമൻ ഞാൻ രാമനാണ് എന്ന തിരിച്ചറിവ് നൽകുമ്പോൾ രാമോഹം എന്നിട്ട് കാലുവെക്കുകയാണ്, ഞാൻ രാമനാണ് എന്ന്. പരമാത്മാവ് നിരാകാരിയായിരിക്കുന്ന പരമാത്മാ ജീവാത്മാവിന് ഞാൻ ആരാണ് എന്നതായിരിക്കുന്ന തിരിച്ചറിവ് നൽകുമ്പോൾ, ആ തിരിച്ചറിവിലൂടെ നടക്കാനുള്ളതായിട്ടുള്ള കാലടി കാണിച്ചു കൊടുക്കുമ്പോൾ, അതിലൂടെ മുന്നേറുന്ന ജീവാത്മാവ് ഏത് ഹീനമായ അവസ്ഥയിൽ നിന്നും, ബ്രഹ്മാകുമാരസിൻ്റെ നിങ്ങൾ ഹിസ്റ്ററി വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം, കൊള്ളക്കാരനും അവരുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്തുകൊണ്ട് പൂർണ്ണമായ പക്കായോഗിയായി ജീവിക്കുന്ന ജീവിതം നമുക്ക് കാണാം. ഇത്തരത്തിൽ വളരെ മോശമായ അവസ്ഥയിൽ വീണുപോയവരും അവരുടെ ജീവിതത്തെ ഉദ്ധരിച്ച് മുന്നേറുന്നത് കാണാം. സമൂഹത്തിലെ എല്ലാ തലത്തിലവർക്കും ഏറ്റവും ഹയ്യസ്റ്റായിരിക്കുന്ന ആളുകളും ഈശ്വരനെ തിരിച്ചറിഞ്ഞു വരുന്നവരുണ്ട്, ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ആളുകളും തിരിച്ചറിഞ്ഞു വരുന്നവരുണ്ട്. അതുകൊണ്ട് സമൂഹത്തിലെ എല്ലാ ജീവാത്മാക്കളെയും രക്ഷിക്കാൻ വേണ്ടി സന്നദ്ധത കാണിക്കണമെങ്കിൽ രാമൻ പരമാത്മാവിനെ സാധിക്കൂ. മറ്റൊന്ന്, പരമാത്മാവിൻ്റെ കൂടെ നിൽക്കുന്ന ആത്മരാമന്മാർക്കും. രാമായണത്തിൽ മൂന്ന് രാമന്മാരെ നമ്മൾ പറഞ്ഞത് ഓർക്കുന്നില്ലേ നിങ്ങൾ? ഒന്ന് പരമാത്മരാമൻ, മറ്റൊന്ന് അയോധ്യ രാജാവായ രാമൻ, മറ്റൊന്ന് ആത്മരാമൻ. ഇവിടെ ആത്മരാമനും പരമാത്മരാമനും തമ്മിലുള്ള കൂട്ടുകെട്ടാണ്. ഒരിക്കലും നമുക്ക് ഒറ്റയ്ക്ക് പോയിട്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിന് അതിജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ആദ്യം കൂട്ടുകൂടുന്നത് ആരുടെയാണ്? പരമാത്മരാമൻ്റെ കൂടെ. പരമാത്മരാമൻ്റെ കൂട്ടുകെട്ടോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ത്യാഗഭാവം നിർബന്ധമായിട്ടും വേണം. കാരണം കണ്ടിട്ടുള്ളത്, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ രക്ഷിക്കാൻ പോയാൽ നിങ്ങളെ മോശമാണെന്ന് പറയാൻ, നിങ്ങൾ മോശം ആളുകളാണെന്ന് പറയാൻ, നിങ്ങളെക്കൂടി മോശക്കാരായി ചിത്രീകരിക്കാൻ താല്പര്യമുള്ള, സ്വാർത്ഥ തൽപരതയോട് കൂടിയിട്ടുള്ള ഒരുപാട് മനുഷ്യന്മാർ സമൂഹത്തിലുണ്ട്. അവരാരും വെറുതെ വിടുന്നു വിചാരിക്കരുത്. അതുകൊണ്ട് കുറച്ചൊക്കെ കേൾക്കേണ്ടി വന്നേക്കാം, കുറച്ചൊക്കെ സഹിക്കേണ്ടി വന്നേക്കാം. പക്ഷേ വിശ്വാമിത്രനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വലിയ കാര്യമല്ല. എന്താണ് വിശ്വാമിത്രം എന്ന് വെച്ചാൽ അർത്ഥം വിശ്വത്തോട് അമിത്രഭാവമുള്ളവൻ. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് വിചാരിച്ച് ജീവിക്കുന്നവരല്ല, ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് റിയലൈസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആത്മാക്കൾ, അങ്ങനെയുള്ള വിശ്വാമിത്രനും ത്യാഗം എന്ന് വെച്ചാൽ അർത്ഥം എന്തവസ്ഥയിലും എന്തിനും മോഹം കൂടാതെ ഉപേക്ഷിക്കാൻ മനസ്സുണ്ടാവുമ്പോൾ, ആ ജീവാത്മാ രാമനും പരമാത്മരാമൻ്റെ ശക്തിയും കൂടുമ്പോൾ, എടുത്ത് ഞാൻ പറയുകയാണ്, പരമാത്മരാമൻ്റെ കൂട്ടുകെട്ടില്ലാതെ ഒരിക്കലും ഇത്തരം സന്ദർഭങ്ങളിൽ നിന്ന് ആരെയും രക്ഷിക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് രാമന് മാത്രമേ അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പരമാത്മരാമൻ തൻ്റെ തിരിച്ചറിവ് നൽകിക്കൊണ്ട് ഈ ജീവാത്മാവിനെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ഓരോ ജീവാത്മാവും എന്തുകൊണ്ട് എവിടെ എന്ന് മനസ്സിലാക്കാൻ ഭഗവാനല്ലാതെ ആർക്കാ പറ്റുക ഈ പ്രപഞ്ചത്തിൽ? അതുകൊണ്ട് എല്ലാ ജീവാത്മാവിനോടും കരുണയുള്ള, കരുണാസാഗരനായ, സ്നേഹസാഗരനായ ഭഗവാൻ ജീവാത്മാക്കളെ സംരക്ഷിക്കുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അഹല്യാമോക്ഷത്തിലൂടെ നമ്മൾ കാണുന്നത്. അപ്പം ശിലയായി തീരുകയല്ല, ശിലയായി പോയ മനസ്സുകളെ ശ്രേഷ്ഠ മനസ്സുകളാക്കി പരിവർത്തനം ചെയ്യുന്നതാണ് ഈ സന്ദർഭം നമ്മൾ കാണുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ഈ അഹല്യാമോക്ഷത്തിന് ശേഷം രാമലക്ഷ്മണന്മാർ ജനകാപുരിയിലേക്ക് അഥവാ മിഥിലാപുരിയിലേക്ക് യാത്ര ചെയ്യും. അവിടെ ചെല്ലുമ്പോഴാണ് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ശൈവചാപത്തിന്, ശൈവചാപം കണ്ട് വണങ്ങുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പോയതെങ്കിലും അവിടെ പോകുന്ന സമയത്ത് മനസ്സിലാവുകയാണ് മിഥിലാ രാജകുമാരിയായിരിക്കുന്ന സീതയുടെ സ്വയംവരത്തിൻ്റെ സമയമാണ് ഇത് എന്നും, ഇങ്ങനെ ഒരു മത്സരം വെച്ചിട്ടുണ്ടെന്നൊക്കെ. അപ്പോഴും രാമൻ്റെ മനസ്സിൽ ഈ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് വില്ലുമുറിച്ച് സീതയെ പരിണയം ചെയ്യുന്നതായിട്ടുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ മിഥിലാപുരി ഇത് പറയുമ്പോഴാണ്, മിഥിലാപുരി എന്നുള്ള വാക്കും വളരെ അർത്ഥവത്താണ്. മിഥിലാപുരിയുടെ രാജകുമാരി ആയതുകൊണ്ടാണല്ലോ മൈഥിലി എന്ന് പറയുന്നത്. ഈ മിഥില എന്നതായിരിക്കുന്ന രാഷ്ട്രത്തിന് പേര് വരുന്നത് എങ്ങനെയാണെന്നറിയോ? മിഥില എന്ന് ചേർത്ഥം മഥനത്തിൽ നിന്നുണ്ടായത് എന്നാണ് അർത്ഥം. മഥനം എന്ന് ചേർത്ഥം കടയ്യ, കടഞ്ഞെടുത്ത രാഷ്ട്രമാണ് അത്രേ മിഥിലാപുരി. വളരെ വിചിത്രമാണ് മിഥിലാപുരി. വിദേഹരാജ്യം, വിദേഹം എന്ന് വെച്ചർത്ഥം ദേഹമില്ലാത്തവർ എന്നാണ് അർത്ഥം. അപ്പോൾ വിദേഹരാജ്യം എന്ന് വെച്ചാൽ എന്താർത്ഥം? ദേഹമില്ലാത്തവരുടെ രാജ്യം. അങ്ങനെ ഒരു രാജ്യം ഉണ്ടാവുമോ, ദേഹമില്ലാത്തവരുടെ രാജ്യം? രാജാവ് കഥയിൽ പറയുന്നത് അങ്ങനെയാണ്, രാജാവിന് ഗുരുവും ശപിച്ചു, ഗുരുവിന് രാജാവും ശപിച്ചു, അങ്ങനെ എല്ലാവരും ദേഹമില്ലാത്തവരായി മാറിയെന്നാണ്.
ആ ഈ സൃഷ്ടിയുടെ അന്തിമ സമയമാകുമ്പോൾ രാജാവും പ്രജകളും അഥവാ ഈ സൃഷ്ടിയിൽ എല്ലാവരും ശപിക്കപ്പെട്ടവരാകുമ്പോൾ ഈ സൃഷ്ടിയിൽ നിന്ന് എല്ലാ ജീവാത്മാക്കളെയും കൊണ്ട് പരമാത്മ പരംധാമത്തിലേക്കുള്ള റിട്ടേൺ ജേണി. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് അത് കേൾക്കുമ്പോൾ. സൃഷ്ടിയുടെ അന്ത്യസമയം ഉണ്ടാവുമല്ലോ, അന്തിമ സമയത്ത് എല്ലാ ജീവാത്മാക്കളും ശാപമുക്തരായിക്കൊണ്ട് ഈ ദേഹത്തിൽ നിന്ന് മുക്തരായി പരംധാമം അഥവാ ജീവാത്മാവിൻ്റെ വീട്ടിലേക്കുള്ളതായിരിക്കുന്ന യാത്ര, ആത്മലോകത്തിലേക്കുള്ള യാത്ര, അതായിരിക്കണം ശരിക്കും വിദേഹരാജ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദേഹമില്ലാത്തവരുടെ രാജ്യം. ഈ വിദേഹരാജ്യത്തെ രാജാവിൻ്റെ പേരെന്താണ്? സീതയുടെ അച്ഛൻ്റെ പേര് ജനകൻ. കേട്ടിട്ടില്ലേ ജനകൻ? ജനകൻ എന്നുള്ള വാക്കിനു തന്നെയാണ് അർത്ഥം വരുന്നത്, അച്ഛൻ്റെ മകൻ എന്നാണ് അർത്ഥം. അച്ഛനും അമ്മയ്ക്കും കൂട്ടലൊരു കുട്ടി എന്ന് പറയുക, പക്ഷെ ജനകൻ്റെ അർത്ഥം എന്താണ്? അച്ഛൻ്റെ മകൻ എന്നാണ് അർത്ഥം. അപ്പോൾ വിദേഹ രാജ്യത്തിൻ്റെ ചക്രവർത്തി ആരാണ്? അച്ഛൻ്റെ മോൻ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ലോകത്തിലെ ഒരു ദൃശ്യമായിരിക്കില്ല അവിടെ പറയുന്നുണ്ടായിരിക്കുക. എല്ലാ ജീവാത്മാക്കളും സൃഷ്ടിയുടെ അന്തിമ സമയത്തോടുകൂടി എല്ലാവരും ദേഹമില്ലാത്തവരായി നിരാകാരി ആത്മാക്കൾ നിരാകാരി പരമാത്മാവിനൊപ്പം ആത്മലോകത്തിലേക്ക് ബ്രഹ്മലോകത്തിലേക്കുള്ളതായിരിക്കുന്ന യാത്ര, ആ ലോകത്തിനെ ആയിരിക്കണം ഈ വിദേഹരാജ്യം എന്നുള്ളത് കൊണ്ട് വർണ്ണിച്ചിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ടാണ് ആ ലോകത്തിലേക്ക് പോകണമെങ്കിൽ ജീവാത്മാവിന് തൻ്റെ കർമ്മക്കണക്കുകൾ കൊണ്ട് കടയണം. രണ്ട് വിധത്തിലെ കടച്ചിലാണ്. ഒന്ന്, മനസ്സിൽ പോസിറ്റീവ് തോട്ട്സിനെ കടഞ്ഞെടുത്തുകൊണ്ട് ശ്രേഷ്ഠമായ സംസ്കാരങ്ങളെ വാർത്തെടുത്ത് ദിവ്യ ഗുണങ്ങളോട് കൂടുതലായിരിക്കുന്ന യാത്ര. മറ്റൊന്ന്, തൻ്റെ പാപത്തിൻ്റെ കണക്കിനെ ശിക്ഷകളുടെ അനുഭവത്തിലൂടെ അനുഭവിച്ച് തീർത്ത് അങ്ങനെ കടഞ്ഞെടുത്തതായിട്ടുള്ള യാത്രയും. ഇതിലേതെങ്കിലും ഒരു യാത്രയിലൂടെയാണ് എല്ലാ ജീവാത്മാക്കൾക്കും പരന്ധാമത്തിലേക്ക് പോകേണ്ടത്. അതുകൊണ്ടാണ് മിഥിലാപുരി, വിദേഹരാജ്യം ഇങ്ങനെയുള്ളതായിരിക്കുന്ന വിചിത്രമായിരിക്കുന്ന നാമങ്ങളിലൂടെ സീതയുടെ രാജ്യം അഥവാ ജനകമഹാരാജാവിൻ്റെ രാജ്യത്തിനെ വർണ്ണിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ പൂർണ്ണ ആദരവുകളോടെ രാമലക്ഷ്മണന്മാരെയും വിശ്വാമിത്ര മഹർഷിയും സ്വീകരിച്ച് പിന്നീടുള്ളതായിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് നാളത്തെ ദിവസം കാണാം. ഓം ശാന്തി. ക്ലിയറായില്ലേ ക്വസ്റ്റ്യൻ? ഓം ശാന്തി.